മാസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സഹകരണമാണ് എന്നെ പിന്നെയും പിന്നെയും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, ഇനി ടെൻത്തിലെ എക്സാം ആണ്, നമുക്കറിയാം മാർച്ച് 17 ടെൻത്ത് ആൻഡ് പ്ലസ് ടു. അപ്പൊ നമുക്ക് ഇന്ന് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ വീഡിയോസ് ആയിട്ട് വരാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസുകളാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീരീസ് എ ബി അല്ലെങ്കിൽ അതിന് എ എസ് ഇത് ഞാൻ ഡിനോട്ട് ചെയ്യാം. അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് nth ടേം കാണുന്ന ഇക്വേഷൻ ആണ്. അത് നോക്കുക, ടി എൻ എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ബി തന്നെ. ഇത് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് ഇതിനെ തന്നെ നമ്മൾ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതാം. ഇത് രണ്ടും ഒന്നു തന്നെയാണ്. അതായത് നമുക്കിപ്പം ടി എയ്ത്ത് ടേം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേമിന്റെ കൂടെ 17 ആണ് പറയാം. ടി 13 ടേം ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും എക്സ്, ടി 8 എന്ന് പറയുമ്പോൾ ടേം 8 എന്ന് പറയുന്നത് എക്സ് എൻ. ഇനിയിപ്പോ നമ്മൾ ജനറലായി പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് എൻ എന്ന് പറയാം. എക്സ് എൻ ടി എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻത്ത് ടേം കാണുന്നതിന്റെ നമ്മൾ എഴുതുന്നതാണ് എക്സ് എൻ ടി എൻ എന്നൊക്കെ. അപ്പൊ അതേപോലെ എക്സ് 30 ആണെങ്കിൽ നമുക്ക് എ പ്ലസ് 29 ഡി എന്ന് എഴുതാം. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. ഇത് തന്നെയാണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇക്വേഷൻസ് ഓരോന്ന് പറയുമ്പോഴും പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണേണ്ടത് ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് കാണാൻ, പൊതു വ്യത്യാസം കാണാൻ നമ്മൾ ഡിഫറൻസ് ഓഫ് ടേംസ്, ഡിഫറൻസ് ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് ഓഫ് പൊസിഷൻ. അതായത് നമുക്ക് എക്സ് 17 ടേം 23 തന്നിട്ടുണ്ട്, എക്സ് 23 ടേം എന്ന് പറഞ്ഞാൽ 17 തന്നിട്ടുണ്ട്. അപ്പൊ ഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാം, ഇത് സബ്ട്രാക്ട് ചെയ്യാം, 17 മൈനസ് 23 ബൈ ഇതിന്റെ പൊസിഷൻ. പൊസിഷനും ഇവിടെ എന്താണ്, 23 മൈനസ് 17 ആണ്. നമ്മൾ ഫസ്റ്റ് 17 ഉം 23 ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 23 മൈനസ് 17 നേരെ നേരെ ചെയ്യണം. ഇനി 23 മൈനസ് 17 ആണെങ്കിൽ ഇവിടെ 17 മൈനസ് 23 കാണും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് തന്നെയുള്ള സമ്മ കാണേണ്ട ഇക്വേഷൻ ആണ്. സമ്മ എന്ന് പറഞ്ഞാൽ തുക കാണാൻ വേണ്ടിയിട്ട് എസ് എൻ, അത് നാച്ചുറൽ നമ്പർ ഉണ്ട്. നമ്മുടെ എണ്ണ സംഖ്യകളുടെ തുക കാണേണ്ട ഇക്വേഷൻ എസ് എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ആണ്. അപ്പൊ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് 1 മുതൽ തുടങ്ങിയിട്ട് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എത്ര വരെയാണോ പോകുന്നത് വരെ. ഇപ്പൊ ഞാനിത് 10 വരെയാണെങ്കിൽ 10 × 11/2 എന്ന് വരും. ഇനി 100 വരെയാണെങ്കിലോ 1 മുതൽ തുടങ്ങിയിട്ട് 100 വരെ പ്ലസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100 × 101/2. ഇനി 1000 വരെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ജനറലായിട്ട് പറയുകയാണെങ്കിൽ 1 + 2 + etc. n ആണെങ്കിൽ അത് n × n + 1/2 ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും 1 എന്ന് തുടങ്ങുന്നതിന് മാത്രമേ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഓൾട്ടർനേറ്റ് നമ്പർ ആയിരിക്കും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിന് മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പൊതുവായിട്ട് നമുക്ക് ഏത് പാറ്റേൺ തന്നാലും നമുക്ക് പൊതുവായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എക്സ് എൻ ഈക്വൽ ടു n/2 × x1 + xn എന്ന് പറഞ്ഞിട്ടു. ഈ എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റേണിന്റെ ലാസ്റ്റ് ടേമിനെയാണ് എക്സ് എൻ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സമകാലീന ഇക്വേഷൻ. ജനറൽ ആയിട്ട് ഏത് അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിലും ഏത് സമാന്തര ശ്രേണി ആണെങ്കിലും നമുക്ക് തുക കാണുന്നത് എന്താണ്, എസ് എൻ ഈക്വൽ ടു n/2 × x1 + xn എന്ന് പറഞ്ഞതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് n കാണാം, അതായത് ഒരു പ്രത്യേക പാറ്റേണിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ n കാണാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ് എൻ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ടേം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പൊ ഇതാണ് നമ്മുടെ n കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് n ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് 1/d + 1. അപ്പൊ എസ് എൻ എന്ന് പറഞ്ഞാൽ പൊതുവെ എസ് എൻ സം ഓഫ് n ടേംസ് ആണ്, n/2 × x1 + xn ആണ് n എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ആണ് എക്സ് എൻ മൈനസ് എക്സ് 1/d + 1. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സമ്മ് കാണാൻ തന്നെ
middle term arayengil namakku early equation undu middle term into sum of n sum of ethrayanu namakku ipo namakku central ulle ipo 1 mudale oru 7th term inde sum aanu middle number adayirikkum 4th term ennu parayunnathu endayirikkum middle term ennu parayunnathu appo 4th term ennu parayunna middle term namakku adinde sum kaanan vendite endu eluppa vadiyanu appo nammal pratheeka reethiyil paranju kaniyane adhe idu pole manasilavilla 1 plus 2 plus 3 plus 4 plus 5 എന്നാണ് ഇതിനെ നമുക്ക് ഇതിനെ മിഡിൽ ടേം ഉണ്ട് 3 3 into 1 2 3 4 5 5 നെ കൊണ്ട് ഇൻഡ് ചെയ്താൽ എന്തായിരിക്കും അത് 15 ആയിരിക്കും അതുപോലെ നമുക്ക് 1 മുതൽ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് 7 വരെ ആണ് അതിപ്പോ 1 എത്ര തുടങ്ങണം ഏതായാലും നമുക്ക് പറ്റും ഇത് നമുക്ക് എന്തെങ്കിലും പറ്റും ലാസ്റ്റ് 5 into 6 by 2 കണ്ടാലും നമുക്ക് 15 കിട്ടും അപ്പോ 7 വരെ ആണെങ്കിൽ നമുക്ക് 4th ടേം ആണ് മിഡിൽ ടേം എന്ന് പറയുന്നത് എത്ര ടേം ഉണ്ട് 7 ടേം ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് അതും ചെയ്യാൻ വേണ്ടി പറ്റും അതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് വേറെ ഏതെങ്കിലും പാറ്റേൺ ഇപ്പൊ 5 11 16 ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ 5 6 11 17 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇതേപോലെയുള്ളതിന്റെ ഒക്കെ മിഡിൽ ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മിഡിൽ ടേം കിട്ടും അപ്പൊ മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോ ഇവിടെ 1 2 3 നമ്പേഴ്സ് ആണ് അപ്പൊ ഇത് നമുക്ക് 3 കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ പാറ്റേൺ കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ വിദ്യകളുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും വീണ്ടും കാണുക ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും 10th ഓരോ വീഡിയോസ് ഉണ്ടാവും എക്സാം സെഷൻ ആയിട്ട് മാർച്ച് 17 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല വിജയാശംസകൾ എല്ലാവർക്കും A+ നേടാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ